ന്യൂസ് ആൻഡ് വ്യൂസിലെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വിഷയം യോഗ പഠനം ഉൾപ്പെടുന്നത് വഴി രാജ്യത്തെ പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സൂര്യ നമസ്കാരം പാഠ്യപദ്ധതിയിൽ നിന്ന് ഇന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൂര്യ നമസ്കാരത്തിന് തയ്യാറാവാത്തവർ ഇന്ത്യ വിടണമെന്ന വിവാദ നിലപാടുമായി BJP MP യോഗി ആദിത്യനാഥ് രംഗത്തും എത്തിയിരിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. 21 രാജ്യാന്തര യോഗ ദിനമായി ആചരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 21 ദില്ലിയിലെ ജൻപഥിൽ യോഗ ദിനാചരണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, ശിൽപ ഷെട്ടി എന്നിവരുൾപ്പെടെ 40,000-ത്തോളം പേർ പങ്കെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദങ്ങൾ തലപൊക്കിയത്. യോഗയുടെ ഭാഗമായി സൂര്യ നമസ്കാരം നിർബന്ധമാക്കിയതോടെയാണ് സർക്കാരിനെതിരെ എതിർപ്പുയർന്നത്. സർക്കാർ സ്കൂളുകളിൽ യോഗാഭ്യാസം നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനവും രാജ്യവ്യാപകമായി ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന മുസ്ലിം പേഴ്സണൽ ബോർഡ് രാജ്യത്താകമാനം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും വേണ്ടിവന്നാൽ സർക്കാർ തീരുമാനത്തെ നിയമപരമായി നേരിടാനും തീരുമാനിച്ചിരുന്നു. തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കും മതാചാരങ്ങൾക്കും വിരുദ്ധമായ ആചാരങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ലെന്ന നിലപാടിലായിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. എന്നാൽ ഇതിനെതിരെ BJP MP യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവന വിവാദം കൂടുതൽ ആളിക്കത്തിച്ചു. സൂര്യ നമസ്കാരം ചെയ്യാൻ തയ്യാറല്ലാത്തവർ ഇന്ത്യ വിടണമെന്നായിരുന്നു ആദിത്യനാഥിൻ്റെ പ്രസ്താവന. എന്നാൽ വിവാദങ്ങൾ ചൂടുപിടിക്കുകയും പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തതോടെ തൽക്കാലം വിവാദ തീരുമാനം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ തലയൂരുകയായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് സ്വാമി ഭാർഗവറാം, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം ശ്രീ CP ചെറിയ മുഹമ്മദ്, മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനാ നേതാവാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണ് CP ചെറിയ മുഹമ്മദ്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി. ആദ്യം തന്നെ സ്വാമി ഭാർഗവറാം, അതായത് യോഗയെ എതിർക്കുന്നവർ ഇന്ത്യ വിട്ടു പോകണോ? എന്നുള്ള വാക്കുകൾക്കുള്ള മറുപടി അത് പിന്നീട് പറയാം. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പ്രതിഷേധ സ്വരം ഉയരുന്നത് അത് അത്ര ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ല. ഞങ്ങളുടെ മതത്തിനെതിരാണ്, അതുകൊണ്ട് വന്ദേ മാതരം ചൊല്ലില്ല. അത് ഞങ്ങളുടെ മതത്തിനെതിരാണ്, അതുകൊണ്ട് നിലവിളക്ക് കൊളുത്തില്ല. ഞങ്ങളുടെ മതത്തിനെതിരാണ് ഏതിനെങ്കിലും വന്ദിക്കുന്നത്, അതുകൊണ്ട് ദേശീയ പതാകയെ വന്ദിക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾക്ക് മതപരമായിട്ട് വിഗ്രഹാരാധന പറ്റില്ല, വിഗ്രഹങ്ങൾ പറ്റില്ല, അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ പ്രതിമ മലപ്പുറത്ത് പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ ഉയർന്നു വരുന്നത് വളരെ മോശപ്പെട്ട സ്ഥിതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഈ ഇത്രയും UN തന്നെ അംഗീകരിച്ചിരിക്കുന്ന യോഗാദിനം, അത് ഭാരതത്തിൽ സംചിതമായിട്ട് യോഗയുടെ ജന്മനാട് എന്ന് പറയുന്ന ഭാരതത്തിൽ സംചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ ഈ നാടിൻ്റെ എല്ലാ തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ നാട്ടിലെ ജനത അവരുടെ പൂർവികമായിരിക്കുന്ന സംസ്കാരത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഈ കാര്യം മറ്റെല്ലാ കാര്യത്തിലും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സംസ്കൃതം പഠിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്, അതൊക്കെ ശിർക്കായിട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടോ? സംസ്കൃതത്തിൻ്റെ പൂർവിക സമ്പത്ത് എന്ന് പറയുന്നത് അത് ദൈവികമല്ലേ? അതുപോലെ ആയുർവേദം പഠിക്കുന്നില്ല, ഇവരാരും ആയുർവേദ ചികിത്സ തേടുന്നില്ലേ? അതുപോലെ നിരവധി മലയാള ഭാഷ എടുക്കുക, ഈ നാടിൻ്റെ പാരമ്പര്യത്തിലൂന്നി വന്നതല്ലേ? അറബി മാത്രമേ ഞങ്ങൾ പഠിക്കൂ, അറേബ്യയിലുണ്ടായിരുന്ന വേഷവിധാനം മാത്രമേ ഞങ്ങൾ ധരിക്കൂ, അറേബ്യൻ ഭക്ഷണം മാത്രമേ കഴിക്കൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. അല്ലല്ല, ഈ ഇതിനോട് ചേർത്ത് പഠിക്കാവുന്ന കാര്യമാണിത്. ഈ നാട്ടിലുണ്ടായ കാലങ്ങളായി കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറി മാറി വരുന്ന സർക്കാരാണെങ്കിലും UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗാണ് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഇത് ആ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ET മുഹമ്മദ് ബഷീർ മന്ത്രിയായിരുന്നപ്പോഴാണ് സംസ്കൃത സർവകലാശാല തന്നെ ആരംഭിച്ചത്. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്ന അതൊക്കെ ഉൾക്കൊള്ളാം, സംസ്കൃതത്തിനെ ഉൾക്കൊള്ളാം, ഇവർക്ക് ആയുർവേദത്തിന് ഉൾക്കൊള്ളാം. ആയുർവേദത്തിൻ്റെ ആചാര്യനാരാ? ആയുർവേദം ധന്വന്തരിയിൽ നിന്നുണ്ടാകുന്നതാണ്. സൂര്യനെ പറ്റില്ല, ധന്വന്തരിയെ പറ്റാം. അത് ഇത് ചെയ്യുന്ന ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പൊ മോഡി ആയതുകൊണ്ട് മോഡിയെ വിമർശിക്കണം. നമുക്ക് അദ്ദേഹത്തോട് CP ചെറിയ മുഹമ്മദ്, താങ്കൾ ഈ അഭിപ്രായ പ്രകടനം കേട്ടിരിക്കുമല്ലോ, സമസ്ത മേഖലയിലും മതാത്മകത കൊണ്ടുവരുന്ന ഒരു പ്രവണത അത്ര ആശാസ്യമാണോ? അത് വിശ്വ ഹിന്ദു പരിഷത്താവട്ടെ, BJP ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, വിദ്യാഭ്യാസ രംഗത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രദീപ, ഞാനിപ്പോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമല്ല, പിന്നെ തിരുത്തുന്നു. ഇവിടെ ഒരു കാര്യം ബഹുമാന്റെ സഹോദരൻ ഇവിടെ പറയുന്നത് കേട്ടാൽ വല്ലാത്തവർ, നമുക്ക് ഇതൊക്കെ പ്രേക്ഷക ലോകം കാണുന്നു കേൾക്കുന്നു. ഇത് ഇവിടെ എന്താ, ഇവിടുത്തെ വിഷയം എന്താ? ആരാ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പാരമ്പര്യം അംഗീകരിക്കാത്തവരാണോ ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളും മറ്റുള്ളവരും? ഇന്ത്യയുടെ ഒരു പാരമ്പര്യം എന്താ? ഇന്ത്യയിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നത്, അഭിമാനം കൊള്ളുന്നത് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യം എന്നതിലാണ്. എന്താ മതേതരത്വം? ഇറ്റ് ഈസ് നോട്ട് റിലിജിയൻ ബട്ട് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലിജിയൻ എന്ന് പറഞ്ഞല്ലേ. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സനാതനത്വത്തിൻ്റെ ഉന്നതമായ ഉദാത്തമായ മാതൃകയാണ്. ഇവിടെയുള്ള വിഷയം എന്താ?
ഈ ഈ പറഞ്ഞ പോലെ ചില എം പിമാരും ചില മേധാവിമാരും ചിലർ പ്രഖ്യാപിക്കും പോലെ ഇന്ത്യ എന്നത് ആരുടേതുമല്ല, എല്ലാവരുടേതുമാണ്, എല്ലാവരുടെയും സംഭാവനയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഒരു സംഗതി വരുമ്പോൾ, ഒരു നിലപാട് വരുമ്പോൾ അവിടെ മതാത്മകത പാടില്ല, അവിടെ സാംസ്കാരികമായ അടിച്ചേൽപ്പിക്കൽ പാടില്ല, പകരമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് വേണ്ടത്. ആ സമീപനമാണ് ഇന്ത്യയുടെ ഒരു പൈതൃകമായി പാരമ്പര്യമായി പറയുന്നത്. അതിന് വിരുദ്ധമാണ് ഇപ്പോൾ യോഗാചരണവും മറ്റുമൊക്കെ പ്രഖ്യാപിച്ച്, അതുപോലെ തന്നെ ചില ട്രഡീഷനുകൾ. ട്രഡീഷൻ്റെ പേരിൽ എന്താ ട്രഡീഷൻ എന്നത് ആരും എതിരല്ല, ട്രഡീഷൻ ആരും എതിരല്ല. പക്ഷേ ട്രഡീഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാറ്റിനെയും നിരാകരിക്കുന്ന, നിഷേധിക്കുന്ന ഒരു സമീപനം, അത് ശരിയല്ല ഞങ്ങളുടെ നിലപാട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു പക്ഷേ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ മുസ്ലിം ലീഗ് ആണ് ഇത് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിം ലീഗ്. പക്ഷേ വി എം സുധീരൻ പ്രതികരിച്ചിട്ടില്ല, രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല, എ കെ ആന്റണി പ്രതികരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി പ്രതികരിച്ചിട്ടില്ല. അല്ല, ഇവർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ആരൊക്കെ പിണറായി പ്രതികരിച്ചോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇപ്പം ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വലിയൊരു വിവാദമായിട്ട് ഇത് പൊട്ടി പുറപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു, ഇന്നലെ വേറെ ഇവിടെ ഒരു പകൽ സമയത്ത് ഒരു ചർച്ച കണ്ടു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാമിജി പറഞ്ഞതുപോലെ, ഈ നമ്മൾ എല്ലാം ഈ ആയുർവേദം ഒന്നും ആരും ആരുടെ മേലെ അടിച്ചേൽപ്പിച്ചതല്ല. അതുപോലെ തന്നെ മലയാളം അടിച്ചേൽപ്പിച്ചതാണ്. ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ സംസ്കൃത സ്കോളർ, എന്നെ പോലെയല്ല സംസ്കൃത സ്കോളറായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഇത് പഠിച്ചതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ചുറ്റുപാടും അങ്ങ് പഠിച്ചതാണ്. ഇപ്പം ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ്, അപ്പോൾ സ്വാമിജിക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു? ഇത് ആർ എസ് എസ് ആയതുകൊണ്ട്, മോഡി ആയതുകൊണ്ടാണ് ഈ അടിച്ചേൽപ്പിക്കാന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാവില്ല. കാരണം ആർ എസ് എസ് സ്വാമിജി എന്തൊക്കെ പറഞ്ഞാലും വിചാരധാര എന്നുള്ള ഒരു ഗോൾവൽക്കർജിയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ സമാഹാരമാണ് ആ പുസ്തകം. വളരെ കൃത്യമായിട്ട് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുക്കളും വിഭാടനം ചെയ്യപ്പെടേണ്ടവരായിട്ട് ഒരു ഭാഗത്ത് പറയും, ഒരു ഭാഗത്ത് അവരെ സാംസ്കാരിക മുഖ്യധാരയുടെ ഭാഗമായിട്ട് നിലനിർത്തണം, അവരവരുടെ വിശ്വാസം കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞിട്ട്. ഇതിൻ്റെ എക്സ്ട്രീം ഫോം ഗുജറാത്ത് കാണിച്ച ആളാണ് മോഡി. ആ മോഡി നടപ്പിലാക്കുമ്പോഴാണ് ഇത്രമാത്രം ആശങ്കകൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഇപ്പോൾ ആയുർവേദമൊക്കെ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട്, ഇതൊരു അസർട്ടീവ് ആവുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ നിങ്ങൾക്ക് കാണാം, ക്രിസ്ത്യൻ പിന്നെ രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ തന്നെ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഈ സ്കൂൾ സിലബസുകൾ വരുകയും ബൈബിളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ, അവിടെ ഇത്രത്തോളം വൈവിധ്യങ്ങളില്ല. ഇന്ത്യയിൽ ഓരോ ജാതി ഓരോ മതത്തിന് തുല്യമായ രീതിയിലാണ്, അതൊക്കെ നമ്മുടെ ദേശീയ ധാരയുടെ ഭാഗമായി നിൽക്കുന്നു, അതുപോലെ മറ്റ് മതവിഭാഗങ്ങളും. അപ്പോൾ അവിടെ നമ്മൾ ഇതെല്ലാം ഇമ്പോസ് ചെയ്ത പോലെ, അതും അന്ന് അന്നത്തെ കാലഘട്ടം ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ മോഡേണിറ്റിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് യൂറോപ്പിലൊക്കെ ബൈബിളൊക്കെ എല്ലാവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തി, അല്ല അങ്ങനെ കൊണ്ടുവന്നത്. അത് ഞാൻ പറഞ്ഞ മോണോലിത്തിക് ആയിരുന്നു അവിടുത്തെ ഒരു സാംസ്കാരികത, ഇന്ത്യയിലതല്ല, മോണോലിത്തിക് അല്ല, ബഹുസ്വരതയാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, ആദ്യം ഉണ്ടാവും, എസ്പെഷ്യലി അത് മോഡിനെ പോലുള്ള ആളുകളെ. ഫക്രുദ്ദീനോട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത്, ഓരോ ഗവൺമെൻറ്റുകൾക്കും നിലപാടുകളുണ്ടാവും, അജണ്ടകളുണ്ടാവും, അത് നടപ്പാക്കുക അവർ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും, അത് നടപ്പാക്കുക അവർ ഭരണത്തിൽ വരുമാണ്. EMS മന്ത്രിസഭയാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്, അതൊരു പൊളിറ്റിക്കൽ. ഇത് മതവും വ്യക്തി അധിഷ്ഠിതവുമായ വിഷയങ്ങളിലാണ് ഇത്രയും വലിയ ചർച്ചകൾക്ക് ഇടമൊരുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആപത്തായിട്ട് കാണേണ്ടത്. അല്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയിട്ട് കൃത്യമായ നിർവചനം തന്നെ എവിടെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത് ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘം എന്നാണ് രാഷ്ട്രീയ ഏറ്റവും സിമ്പിളായിട്ടുള്ള നിർവചനം. അങ്ങനെ RSS RSSന്റെ പിന്നെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP കൃത്യമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക സവർണ ദേശീയത മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, ഇലക്ഷന് മത്സരിക്കുന്നത് ഭരണഘടന അനുസൃതമായിട്ടാണ്. അവിടെയാണ് ചെറിയ മുഹമ്മദ് പറഞ്ഞ പോലെ നമ്മുടെ ഭരണം വളരെ സെക്യുലർ റിലീജിയസ് അല്ല, എല്ലാ മതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒരു മതത്തിനെ താല്പര്യം മറ്റൊരു മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടുമല്ല. അങ്ങനെയാണ് ഇന്ത്യയിലെ ആത്യന്തികമായ മത ഏതാണെന്നുള്ള വലിയ ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഒരുപാട് ധാരകൾ ഇന്ത്യയുണ്ട്. ആ ധാരയിൽ പ്രധാനപ്പെട്ട ധാരയാണ് ബ്രാഹ്മണിസം. അതുപോലെ തന്നെ തിരിച്ചു വരാൻ ശ്രീ CP ചെറിയ മുഹമ്മദ്, നമ്മുടെ ജീവിതശൈലി യുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ അതിജീവനവും പ്രതിരോധത്തിനൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ഇത്തരത്തിലുള്ള യോഗ പോലുള്ള കാര്യങ്ങളെ തൃണവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? പ്രതിരോധമല്ലേ യോഗ? ഇവിടെ നമുക്കറിയാം, ഇവിടെ കൃത്യമായി 1962 ഇന്ത്യ രാജ്യത്ത് ഇത്തരം ചില പ്രത്യേകമായ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും മതേതരത്വത്തിൻ്റെ മാനവീയ മുഖത്തുനിന്ന് വേർതിരിഞ്ഞ മറ്റൊരു സമീപനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താ കേന്ദ്രത്തിൽ തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ചർച്ച വന്നപ്പോൾ രണ്ട് പക്ഷം വന്നില്ലേ ഇതിൽ?
സംഘപരിവാരാദികൾക്ക് ഒരു നിലപാടും സ്മൃതി ഇറാനിക്ക് പോലും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്നില്ലേ? അവർ നിലപാട് സ്വീകരിച്ചു. കാരണം എന്താ, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് മാർക്സിയൻ നിലപാടുകളുണ്ട് ഒരു ഭാഗത്ത്, മറ്റൊന്ന് മെക്കോളിയൻ നിലപാടുണ്ട്. ഈ രണ്ട് നിലപാടിനും വിരുദ്ധമായി ഇന്ത്യൻ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു, ഇന്ത്യൻ ട്രഡീഷനിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ മതാത്മകതയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഇവിടെ യോഗക്കാരും എതിരല്ല, ഇവിടെ മറ്റു കായിക പരിശീലനങ്ങൾക്കാരും എതിരല്ല, അല്ലെങ്കിൽ മറ്റു ഫിസിക്കൽ ട്രെയിനിങ്ങിനാരും എതിരാണോ? അതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ മറവിൽ ചില സൂര്യ നമസ്കാരങ്ങൾ കൊണ്ടുവന്ന്, അതുപോലെ ചില ഭൂമി പൂജകൾ കൊണ്ടുവന്ന്, അതുപോലെയുള്ള ചില ഹിഡൻ അജണ്ടകൾ അത് മറന്നീക്കി വരുമ്പോൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ ചെലവിൽ പാടില്ലെന്ന്, അത് ഇന്ത്യയുടെ ഭരണഘടനയുടെയും മതേതരത്തിൻ്റെയും ഇത് അത് നിലവാരം ഉയർത്തിപ്പിടിക്കേണ്ട ഗവൺമെന്റ് മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആണ്. ഈ സൂര്യ നമസ്കാരം ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്നും ഏതൊരു കാര്യവും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനം തന്നെയല്ലേ? പ്രത്യേകിച്ചും ഈ വിശ്വാസം ഗീതയോ ഖുർആനോ ബൈബിളോ എല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഒരുപക്ഷെ സ്വാമി ഭാർഗവറാമിന് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കും. അല്ല, ഈ ചെറിയ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് തമാശയാണ് തോന്നുന്നത്. കാരണം വിദ്യാഭ്യാസ കലണ്ടർ തന്നെ ഇസ്ലാമീകരിച്ച ഒരു സംഘടനയുടെ വക്താവ്, അതായത് റംസാൻ മാസത്തെ പ്രത്യേക കലണ്ടറാണ്. വെള്ളിയാഴ്ച ദിവസം SSLC പരീക്ഷയില്ല, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മറ്റു കുട്ടികൾക്ക് കൂടി നിർബന്ധിതമായിട്ട് ഒഴിവു സമയം വേണം എന്ന് ഇവിടെ നടപ്പിലാക്കിയ ആൾക്കാർ ഈ അടിച്ചേൽപ്പിക്കലിനെ കുറിച്ച് സംസാരിക്കുക, എന്ത് ധാർമ്മികമായിട്ടുള്ള അധികാരമുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള അവകാശമാണുള്ളത് ഇതിനെക്കുറിച്ച്? ഇത് ഈ മുസ്ലിം ലീഗ് സത്യത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? IS ഭീകരന്മാർ യോഗയ്ക്കെതിരാണ്, താലിബാൻകാർ യോഗയ്ക്കെതിരാണ്, പിന്നെ ആരാ എതിര്? ഈ കാൽ മണിക്കൂർ 15 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ 25 കോടി വരുന്ന മുസ്ലിങ്ങൾ 100 കോടി വരുന്ന ഹിന്ദുക്കളെ കൊന്നൊടുക്കും എന്ന് പ്രഖ്യാപിച്ച ഒവൈസി എതിരാണ്. ഈ ഒവൈസിയുടെയും താലിബാൻ്റെയും IS അതേ ഭാഷ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും ഭാഷ. അതായത് വിഭജനത്തിന് മുന്നിലുള്ള മുസ്ലിം ലീഗിൽ നിന്ന് ഒരു മാറ്റവും ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന് വന്നുപെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ തയ്യാറാകുന്നത്. ശ്രീ CP ചെറിയ മുഹമ്മദ്, പ്രതികരണം. വളരെ നാണം തോന്നുകയാണ് ഇത്തരം ഒരു വ്യക്തിയുടെ കൂടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ. നാണം തോന്നുകയാണ്. എന്താ ഇദ്ദേഹം എന്താ ഈ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെള്ളിയാഴ്ചയിൽ അവധി കൊടുത്തതിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടപ്രകാരം ആ ചട്ടം ഉണ്ടാവുന്നത് പോലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. ആ ചട്ടപ്രകാരം അത് മറ്റുള്ളവർ നിർബന്ധിച്ചോ? ഇവിടെ വിഷയം എന്താ? ഇവിടെ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെന്ത് ന്യായമുള്ളത്? ഇവിടെ ഒറ്റ കാര്യമുണ്ട്, ഇവിടെ ആര് മലയാളം ഉണ്ടാക്കി? മലയാളം ആരാ? ഇപ്പൊ മലയാള സർവകലാശാല ഉണ്ടാക്കി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാ മലയാള സർവകലാശാല ഇപ്പൊ കേരളത്തിൽ ഉണ്ടാക്കിയത്? സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇട്ടി മുഹമ്മദ് ബഷീറാ? ഇതെന്താ അത്ര മതേതരത്വത്തോടെ മാനവീയമായി കേരളീയ സമൂഹത്തിൽ? അവിടെയാണ് വിദ്യാഭ്യാസ നയം. ഒരു വിദ്യാഭ്യാസ നയം, ആ നയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠന രീതികൾ, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ, നമ്മുടെ വരും തലമുറയാണ് നമ്മൾ ദുഷിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്, അതേക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? എന്തിനാ ആവശ്യമില്ലാതെ വ്യക്തമാവുന്നില്ല പറയുന്നത്? താങ്കളിലേക്ക് തിരിച്ചു വരാം ഉടൻ തന്നെ. അല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഓരോരുത്തരും അവരവരുടെ മതത്തിൽ കയറി ഇടപെടുന്ന സമയത്താണ് ഇവർക്കൊക്കെ ഈ സെക്യുലറിസത്തിൽ വലിയ താല്പര്യം തോന്നുന്നത്. ഇപ്പം മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് MA Baby കാലഘട്ടത്തിൽ പാഠപുസ്തകത്തിൽ ഒരു പാഠം വന്നതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ട്. അന്ന് എനിക്കൊന്നും RSS ഒന്നാണ് അധികം പ്രതികരിക്കാതെ സെക്യുലറിസത്തിന് വക്താക്കളെന്ന് ഇവരൊക്കെയാണ്. സ്വാമിജി പറയുന്നത് അല്ലേ? സ്വാമിജി അധികം പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് നിങ്ങൾ കൃത്യമായ നിലപാട് വേണം. ഞങ്ങൾക്കെതിരാകുമ്പോൾ ഞങ്ങൾ സെക്യുലറിസ്റ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സെക്യുലറിസ്റ്റ് അല്ല എന്ന് പുറത്ത് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത്തത്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലാണ് പറയുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ട്രഡീഷൻ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം, ഇവിടെയുള്ള പണ്ടത്തെ ഹിന്ദുസ് മതം മാറിയതോ അല്ലെങ്കിൽ പിന്നെ അത് തന്നെ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന രാജാവിൻ്റെ ഒക്കെ താല്പര്യത്തിൻ്റെ പുറത്ത് മതം മാറിയ ആളുകളാണ്. അവരുടെ സാംസ്കാരിക ദാരിദ്ര്യമായിട്ട് ഹൈന്ദവമായിട്ടുള്ള ജീവിത രീതി, അതുപോലെ നമ്മൾ നാറ്റീവായിട്ടുള്ള ജീവിത രീതിക്ക് വളരെ, ഇപ്പം എൻ്റെ കുടുംബത്തിലേക്കുള്ള നേർച്ച, കുത്തുകത്തിവ്, ഇങ്ങനെ പോലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ മെഡിസിൻ എല്ലാം തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ യോഗയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു മുഖ്യധാരയുടെ ഭാഗമായിട്ടൊരു സാംസ്കാരിക
സാമ്പത്തികമായ ഒരു മുഖ്യധാര ഉണ്ടായി പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ല അടിച്ചേൽപ്പിക്കുന്നതോ ഇതൊന്നും ഞങ്ങൾ ഇസ്ലാമിയ വിരുദ്ധം മാറ്റി നിർത്തുന്നതൊക്കെ തെറ്റാണ്. ഇപ്പോൾ സൂഫി ദർശനങ്ങൾ തന്നെ വഹാദുത്തുൽ ഷുഹൂദ് ആ ജീവൻ്റെ ഏകത്വം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസ് അല്ലാ അല്ലാതെ ആരുടെ മുന്നിൽ കുമ്പിടാൻ പാടില്ല. അപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ ആ സൂര്യനെ കുമ്പിടുന്നു എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം വഹാദുത്തുൽ ഷുഹൂദ് എന്ന ജീവൻ്റെ ഏകത്വം എന്നുള്ള സൂഫി ദർശനം ഖുർആനിൻ്റെ ഇന്റർപ്രിറ്റേഷനാണ്. അതിലെ പിന്നെ ഗജ പിന്നെ ഈ പറയുന്ന ഔലിയാക്കന്മാരൊക്കെ പറയുന്നത് അവിഭാഗപ്പെട്ട ഔലിയാക്കന്മാർ പറയുന്നത് ഈ ചരാചരങ്ങളെല്ലാം തന്നെ അതിലെല്ലാം ദൈവം കുടികൊള്ളുന്നു. അഹം ബ്രഹ്മാസ്മി അല്ല തത്വമസി എന്നൊക്കെ പറയുന്ന വേഹം സദ് വിപ്ര ബഹുദ വദന്തി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഉപനിഷത് ദർശനത്തിൻ്റെ രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിനു മുമ്പ് കുമ്പിടുമ്പോൾ മറ്റൊന്നിനെ ആരാധിക്കുമ്പോൾ അതെല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തിലേക്കാണ് എത്തുന്നത്, അള്ളാഹിലേക്കാണ് എത്തുന്നത് എന്നുള്ള ഒരു വിഷനുണ്ട്. നമുക്ക് ഇതും അംഗീകരിക്കാം. നമ്മൾ ഈ സൗദി അറേബ്യയിലെ സലഫി വിഷന്റെ വിന്നാർത്ഥന പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, താങ്കൾ കേട്ടിരുന്നു ശ്രീ സി പി ചെറിയ മുഹമ്മദ്, അതായത് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉയരുന്നത് സാന്ദർഭികമായിട്ടാണെങ്കിൽ പോലും അതൊരു അവസരവാദപരമാകരുത് എന്നുള്ളൊരു നിലപാടിലേക്ക് പോകേണ്ടി വരില്ലേ? അവസരവാദപരമല്ലല്ലോ ഇവിടെ. ഇവിടെ ഇപ്പോൾ എന്താ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന, കൃത്യമായി മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ഇന്നലെ അത് ഡൽഹിയിൽ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നിലപാടുകൾ. ഖുർആൻ ആയിരുന്നാലും ബൈബിൾ ആയിരുന്നാലും ഗീത ആയിരുന്നാലും അത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരേണ്ടതല്ല, സെക്യുലറിസത്തിൻ്റെ ഉന്നതമായ നിലപാടുകളാണല്ലോ പറഞ്ഞത്, ഉന്നത നിലപാടാണ് പറഞ്ഞത്, അല്ലാതെ അവസരവാദ സമീപനവോടെ ഇല്ല. പകരമായി കേരളീയ സമൂഹത്തിൽ എന്നും എക്കാലത്ത് ആ നിലപാടാണ് സ്വീകരിച്ച്. നേരത്തെ പറഞ്ഞ സ്വാമിജി ഇപ്പം മഹാത്മജിയെപ്പോലും സൈഡ്ലൈൻ ചെയ്തില്ലേ? സൈഡ്ലൈൻ ചെയ്തിട്ട് എന്താ ഇപ്പോൾ ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്തത്, ലോകത്തിന് മറക്കാൻ കഴിയാത്, ഇതുപോലെ വ്യക്തിത്വം ലോകത്തിനുണ്ടായോ? അദ്ദേഹത്തെ പോലും സൈഡ്ലൈൻ ചെയ്തതുപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതൊരു അവസരവാദം മാത്രമല്ല, ഹീറോ വർഷിപ്പിന് എല്ലാറ്റിലെയും കാര്യങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ മാതൃകകളെയും എല്ലാ പാരമ്പര്യങ്ങളെയും അത് വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതിനെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് ഈ രാജ്യം പോകുമ്പോൾ അതല്ലേ നമ്മൾ സെപ്തംബർ 5 കണ്ടത്? ചോദിച്ചോട്ടെ, താങ്കൾക്ക് കേൾക്കാം. വേവുള്ളി രാധാകൃഷ്ണന്റെ ശ്രീ അദ്ദേഹത്തിന്റെ ചെറിയ മുഹമ്മദ് ഒന്ന് ചോദിച്ചോട്ടെ, അതായത് യോഗ പഠനം മോശമാണോ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ഇസ്ലാം മതവിരുദ്ധമാണോ? പ്രത്യേകിച്ചും ഈ കോണ്ടെക്സ്റ്റ് സൗദി രാജ കുടുംബം ഉൾപ്പെടെ ഉള്ളവർ യോഗ പഠനത്തിൽ പഠനം നടത്തുന്നവരാണ്. അമേരിക്കയിൽ വരെ യോഗ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രദീപിന്റെ നിലപാടെന്ന് പറയും യോഗയെ സംബന്ധിച്ച്? അല്ല, അത്തരമൊരു ചർച്ച നമുക്ക് തുടരാം, പക്ഷേ എങ്കിലും നിങ്ങളുടെ നിലപാട് അറിയാനാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ. അല്ല അല്ല, പ്രദീപിൻ്റെ അഭിപ്രായം ആദ്യം പറയൂ. അല്ല, പ്രദീപിൻ്റെ അഭിപ്രായം എന്ന് ആദ്യം പറയൂ. ഈ യോഗ പഠനം വിദ്യാഭ്യാസ ഇതിൽ കൊണ്ടുവന്നുകൊണ്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുന്നതിനെ പറ്റി അഭിപ്രായം ആദ്യം പറയൂ. ഒരു കാരണവശാലും പാടില്ല എന്നാണ് അഭിപ്രായം. സ്വാമിജി പ്രതികരിച്ചോളൂ. നമ്മുടെ പേരുകൾ വരെ ഇതിനെ ബന്ധപ്പെടുത്തും. ഇപ്പൊ പ്രദീപ് പറയുമ്പോൾ അല്ലെങ്കിൽ സി പി ചെറിയ മുഹമ്മദ് പറയുമ്പോൾ എന്നുള്ള രീതിയിൽ വായിച്ചെടുക്കരുത്. അവിടെയാണ് സെക്യുലറിസം അർത്ഥവത്താവുന്നത്. അല്ല, താങ്കൾക്കൊന്ന് പ്രതികരിക്കാം, വരാം, തിരിച്ചു വരാം. ഇവിടുത്തെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവും അതിൻ്റെ മഹിമയൊക്കെ പറഞ്ഞു, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ അല്ലെങ്കിൽ താലിബാനിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ ISനോട് അടുക്കുന്ന നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളതിന് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ എല്ലാ കോട്ട കൊത്തളങ്ങളും SDPIക്കാർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക, അവർ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക. എല്ലാ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും മക്കൾക്ക് SDPI നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമാണ്. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി എവിടെയും എത്തിപ്പെടാതെ പോകുന്ന ഒരു ചർച്ചയായി മാറുന്നു. അത് മാത്രമല്ല, വളരെ വ്യക്തമാക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. പേര് വരാൻ വേണ്ടി വലിയൊരു മേള സംഘടിപ്പിക്കുന്ന അവസ്ഥ, മാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ രാജ്യം വിട്ടു പോകണം എന്ന് പറയുന്ന മോദിയുടെ സംസ്കാരം, മോദിയാണ് രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും. ഗോവധ നിരോധനാണെങ്കിൽ ഇതാണെങ്കിലും നമുക്കൊരു സംശയം, നമുക്ക് വളരെ വിശദമായി ഈ ചർച്ച നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതിനോട് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം അല്ല ഉണ്ട്, അതിഭാവത്വം നിലന്ന് കലർന്ന ശ്രീ സി പി അവസാനമായി ഒറ്റ വാചകത്തിൽ താങ്കളുടെ പ്രതികരണം പറഞ്ഞോളൂ. അങ്ങനെ പ്രതികരിച്ച് കാര്യമില്ല സമയം. ഒവൈസിയെ പോലുള്ള ആൾക്കാർ തന്നെയാണ് പ്രശ്നം. ഒവൈസിയുടെ സൗമ്യമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം, ഒന്ന് അദ്ദേഹത്തിനൊന്ന് പ്രതികരിച്ച് പറയൂ. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്, താങ്കളുടെ അവസാന പ്രതികരണം. ഞാൻ കേൾക്കുന്നില്ല. അല്ല, അതെ, അല്ല, ഇവിടെ എനിക്ക് അവസാനം ആദ്യമായിട്ടൊക്കെ പറയാനുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട സ്വാമിയുടെ പറയുന്ന നിലപാടുകൾ
അത് അവാസ്തവമാണ്, അബദ്ധജലിതമാണ്. ISനെയോ താലിബാനെയോ ആരും ന്യായീകരിക്കില്ല, ഒരു തീവ്രവാദത്തെയും ആരും ന്യായീകരിക്കില്ല. അതിൽ അതിശക്തമായി തള്ളിപ്പറഞ്ഞ പാർട്ടിയ ലീഗ്. വളരെയധികം നന്ദി ശ്രീ സി പി ചെയർമാൻ മുഹമ്മദ് ശ്രീ സ്വാമി ഭാർഗവ റാം, അതോടൊപ്പം ഫക്രുദ്ദീൻ അലി. നമുക്കറിയാം യോഗ ക്ലാസ് 21-ാം തീയതി അഖിലേന്ത്യാ തലത്തിൽ എന്തോ ദേശീയ യോഗാചരണം ആരംഭിക്കുമ്പോൾ BJP സെക്രട്ടറി അയച്ച കത്തിൽ പറയുന്നത് അതിനോടൊപ്പം നരേന്ദ്രമോദിയുടെ ഒരു പടം കൂടി വെക്കണമെന്നാണ്. ആരാണ് അദ്ദേഹം യോഗയുടെ? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം.